ഇവിടെ വന്നപ്പോൾ പേടിച്ചു പോയി. കാരണം എല്ലാവരെയും സംശയക്കണ്ണോടുകൂടെ മലയാളികൾ എല്ലാവർക്കും മാർക്ക് ഇടുന്നവരാണ്. സത്യം, എല്ലാവരെയും സംശയക്കണ്ണോടുകൂടെ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കള്ളപ്പണമായിരിക്കും, നമ്മൾ ഇത്തിരി കാണാന്നല്ലേ അത് മേക്കപ്പ് ആയിരിക്കും. ഇതിങ്ങനെ നമ്മളെ എങ്ങനെ വിമർശിക്കാം അല്ലേ? ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഡബ്ബിങ്ങിന് പോകുമ്പോൾ നമ്മളെ ആരും അറിയുന്നില്ല. എന്ത് ജോലിക്കാണ് പോകുന്നത്? എത്രയോ പിന്നെ മെഡ്രാസിലൊക്കെ ഇന്ന് രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് പിറ്റേ ദിവസം രാവിലെ 4 മണിക്കായിരിക്കും. അപ്പം നമ്മൾ 4 മണിക്ക് കാറിൽ ഇറങ്ങി ഇങ്ങനെ ടയേർഡായിട്ട് വരുമ്പോൾ ഈ മുറ്റം അടിച്ച് വരും. ഇവിടുത്തെ പട്ടത്തി, ഞങ്ങളുടെ അടുത്തടുത്ത കുറേ പട്ടന്മാരുടെ ഏരിയ. അപ്പം ഈ ബ്രാഹ്മിൺ സ്ത്രീകളിങ്ങനെ, അയ്യോ നേരത്തേക്ക് കാലയിൽ പോയിട്ട് ഇപ്പതാണ് വരിയാമ്മാ, ശീക്രം കുളിച്ചിട്ട് സാപ്പിട്ടിട്ട് പടുത്ത് തൂങ്ക്, ഇങ്ങനെ പറയുള്ളൂ. അന്ന് അതിൻ്റെ വാല്യൂ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതേപോലെ രാത്രി ഡബ്ബിങ് കഴിഞ്ഞിട്ട് 12 മണി 1 മണിക്ക് വരുമ്പോൾ, ഇന്നലെ പോയിട്ട് രാത്രി 12 മണിക്ക്, അപ്പം നമ്മളെന്തോ ഒരു സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്ക്, എന്തോ വൃത്തികെട്ട ഒരു പിന്നെ പരിപാടിക്ക് പോയിട്ട് വരുന്ന മാതിരിയുള്ള, എന്നിട്ട് നമ്മളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കമൻ്റ് അടിക്കുക, പുച്ഛിക്കുക. പോട്ടെ, ഞാൻ എൻ്റെ കാറിൽ പോകുന്നു, എൻ്റെ കാറിൽ തിരിച്ചു വരുന്നു. എനിക്ക് 85 ഒക്കെ ആയും 85 ഞാൻ ചെന്നൈ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ 85 ഞാൻ കുറച്ച് സാമ്പത്തികമായിട്ട് ഇത്തിരി ഭദ്രതയായി, എനിക്ക് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എത്രയോ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ പോലീസുകാരൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി, മറ്റു പല ഇതിലൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കില്ലേ വഴിയിലൊക്കെ. പ്രത്യേകിച്ച് തിരുവല്ലം എന്ന് പറയുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു വിജനമായ സ്ഥലം, അന്ന് ആ വഴി ബസ് പോലും ഇല്ല.